കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുഞ്ചിപ്പാറ തലവച്ചപ്പാറ ആദിവാസി കോളനിക്കാർക്ക് വൈദ്യുതി വെളിച്ചം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. വൈദ്യുതീകരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 4 കോടി രൂപയുടേതാണ് പദ്ധതി. വനം വകുപ്പിന്റെ അനുമതി ലഭിക്കാതിരുന്നതും ഫണ്ടിന്റെ അപര്യാപ്തതയുമാണ് കോളനികളുടെ വൈദ്യുതീകരണം ഇത്രയും വൈകാൻ കാരണമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. സംസ്ഥാനം സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം ഉണ്ടായപ്പോഴും കുട്ടമ്പുഴ പഞ്ചായത്തിലെ പല ആദിവാസി മേഖലകളിലും വൈദ്യുതി എത്തിയിരുന്നില്ല. ഈ പോരായ്മ പരിഹരിക്കാനുള്ള ഇടപെടലാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ എന്നീ ആദിവാസി കോളനികളിൽ വൈദ്യുതി എത്തിക്കാനുള്ള പ്രവൃത്തിക്കാണ് തുടക്കമായിരിക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചെലവഴിച്ചാണ് കോളനികൾ വൈദ്യുതീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ 2 കോളനികളിലായി 200 വീടുകളിൽ വൈദ്യുതി വെളിച്ചമെത്തും. ഏറെ സന്തോഷകരമായ ഒരു വേള തന്നെയാണിത്. പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ ജനങ്ങൾ, ആദിവാസി സമൂഹം ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ്, അതിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ കുറിച്ചിട്ടുള്ളത്. കുട്ടമ്പുഴയിലെ കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ ആദിവാസി കുടികളിൽ വൈദ്യുതി ലഭ്യമാക്കണമെന്നുള്ള ആവശ്യത്തിന് 15 വർഷങ്ങളുടെ പഴക്കമുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമായപ്പോഴും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ, വിദൂര പ്രദേശങ്ങളാണ്, ഏറെ ദുർഘടമായ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് വേണം ഈ കോളനികളിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ആ വേളയിൽ നമുക്ക് വൈദ്യുതി എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഫണ്ടിൻ്റെ അപര്യാപ്തതയും ഉണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു പ്രധാന പ്രശ്നം, വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതികൾ, നിബിഡ വനത്തിലൂടെയാണ് ഇത് കടന്നു വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ അനുമതിയുടെ പ്രശ്നങ്ങളൊക്കെ നിലനിന്നതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ നമുക്ക് വൈദ്യുതി എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 4 കോടി 7 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ 2 കോടികളിലെയും ഏതാണ്ട് 200 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. കുഞ്ചിപ്പാറ കോളനിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഏറെക്കാലത്തെ സ്വപ്നം പൂവണയുന്നതിന്റെ സന്തോഷത്തിലാണ് കോളനി നിവാസികൾ. ആനീനെ കൊണ്ട് നമുക്ക് പുറത്തേ കടക്കാൻ പറ്റിയില്ല. കൊറോണ കുടിച്ച് വെച്ചങ്ങ് എന്നെ ആനയും കൊണ്ടിരിക്ക അടക്ക് വിളിച്ചിട്ടു. നാന് തൂറ് മറിഞ്ഞ് നിന്നത് കണ്ട് രക്ഷപ്പെട്ടു. KCB News, കുട്ടമ്പുഴ.